Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, Johnmarian Hospital, Pala. In the discuss here, one the people who are here, one of the people who are here, one of the people who are here, one of the people who ഇങ്ങനത്തെ കാര്യങ്ങളാണ് എപ്പോഴും പിന്നെ ശരീരത്തിൽ അവയുടെയൊക്കെ ആയിട്ട് വേദനകൾ തോന്നുന്നുണ്ട് മരവിപ്പ് തോന്നുന്നുണ്ട് എന്താ കടന്നു കഴിഞ്ഞാൽ വലിയൊരു ഒരു റിലാക്സേഷൻ ഒന്നും കിട്ടുന്നില്ല എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ആറു മണിക്ക് എഴുന്നേക്കണം തോന്നിയാൽ അത് ആറരയായി ഏഴായി ഇങ്ങനെയൊക്കെ നിരങ്ങി നിരങ്ങി എഴുന്നേൽക്കുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നു ഉച്ച വരെ കഷ്ടിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് വീണ്ടും ഡൗൺ ആയി പോകും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല തവണകളായിട്ട് പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് അതിനുള്ള സൊല്യൂഷൻസ് പറയുമ്പോൾ കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഒരു കാര്യമാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കൺസൾട്ടേഷൻ വരണോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷൻ എടുക്കാൻ പറ്റും അപ്പം ഇത് എന്ത് കാരണം കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോഷകക്കുറവാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ് ഇതിൽ നമുക്ക് പല രീതിയിലുള്ള പോഷകങ്ങൾ വൈറ്റമിൻസും മിനറൽസും ഫാറ്റും ഒക്കെ നമുക്ക് കറക്റ്റ് ഡോസേജിൽ ബോഡിയിലേക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ബോഡി എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം ആ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിൽ നമുക്ക് മെയിനായിട്ടും ഇരുമ്പസത്ത് ഉള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അതായത് അനീമിയ കണ്ടീഷനിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന ക്ഷീണ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ രക്തക്കുറവുണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും അതിനകത്ത് പ്രത്യേകിച്ചും അതിനകത്ത് നമുക്ക് ആർ ബി സി എത്ര ഉണ്ട് ഡബ്ല്യു ബി സി അതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും പക്ഷേ എച്ച് ഡി ലെവൽ ഹീമോഗ്ലോബിൻ്റെ ലെവൽ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയുമ്പം അതായത് ഹീമോഗ്ലോബിന് ഫെറിറ്റിന് അയൺ ഈ കോമ്പിനേഷൻ ആണ് നമുക്ക് അനീമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മെയിനായിട്ട് വരുന്നത് അപ്പൊ ഈ മൂന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് രക്തക്കുറവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ എന്നുള്ളത് നോക്കണം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിൽ നമ്മൾ സത്യം പറഞ്ഞാൽ പഴങ്ങള് പച്ചക്കറികള് നട്സ് ഇറച്ചി മീൻ മുട്ട അതേപോലെ തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോമൺ ഭക്ഷണങ്ങൾ കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ചിലർ ഈ കഞ്ഞിയും സാമ്പാറും തന്നെ കഴിക്കുന്ന ആൾക്കാരുണ്ട് തോരൻ കഴിക്കുന്നവരുണ്ട് ഇത് മാത്രം എടുത്താൽ പോരാ കാരണം വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന ഒരു പോഷകം ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത് ഇത് വെജിറ്റേറിയൻസിന് കിട്ടത്തില്ല അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ഫുഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് വെജിറ്റേറിയൻസിന് കിട്ടാത്തത് കൊണ്ട് നമ്മൾ അതിന് സപ്ലിമെന്റ്സ് എടുക്കേണ്ടതാണ് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് കുറയാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ഷീണത്തിന്റെ രണ്ടാമത്തെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ അതായത് വൈറ്റമിൻ ബി ട്വൽവ് നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഒരു 200 to 900 റേഞ്ചിലാണ് അത് നോർമൽ റേഞ്ച് പറയുന്നതെങ്കിൽ നമുക്ക് മിനിമം ഒരു 500 മുകളിലേക്ക് കിട്ടുന്ന പോലെ ഉണ്ടെങ്കിലേ നമുക്ക് അതിന് മെച്ചമുള്ളൂ ഈ 200-300 റേഞ്ചിലാണ് നമ്മൾ വൈറ്റമിൻ ബി ട്വൽവ് കടക്കുന്നതെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പൊ അതിനെന്താ ചെയ്യണേ വൈറ്റമിൻ ബി ട്വൽവിന് സപ്ലിമെന്റ്സ് ബി കോംപ്ലക്സിന്റെ കോമ്പിനേഷനുള്ള സപ്ലിമെന്റ്സ് എടുത്താൽ മതിയാകും വെജിറ്റേറിയൻസ് ഇനി നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇറച്ചി മീൻ മുട്ടയൊക്കെ അത്യാവശ്യം ഉൾപ്പെടുത്തി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് ലെവലായി വരും ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് ക്ഷീണത്തിൻ്റെത് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വരുമ്പോൾ എല്ലാ രീതിയിലുള്ള ചെക്കപ്പുകൾ തൈറോയ്ഡിന് വേണ്ടുന്ന എല്ലാ ചെക്കപ്പുകളും ചെയ്യും കാരണം 8-9 ടൈപ്പ് പ്രശ്നങ്ങൾ തൈറോയ്ഡിന് തന്നെയുണ്ട് നമ്മൾ ആകെ ഹൈപ്പോ ആണോ എന്ന് മാത്രം നോക്കുന്നുള്ളൂ അപ്പോൾ T3, T4, TSH മാത്രമല്ല അതിനകത്ത് ആൻറ്റിബോഡി ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും നോക്കേണ്ടതാണ് കാരണം അതിന് മെഡിസിൻ ഇല്ലാത്തത് കൊണ്ട് പൊതുവെ ആരും ചെക്ക് ചെയ്യിപ്പിക്കാറും ഇല്ല അപ്പോൾ ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ടെസ്റ്റുകളാണ് തൈറോയ്ഡ് ആൻറ്റിബോഡി ടെസ്റ്റുകൾ മെയിനായിട്ടും വരുന്നത് അത് ഹൈപ്പോ തൈറോയിഡിസിന് ഹൈപ്പർ തൈറോയിഡിസിനും ഉള്ളതാണ് പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷനിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നതാണ് TSH റിസെപ്റ്റർ ആൻറ്റിബോഡി എന്ന് പറയും TSH റിസെപ്റ്റർ ആൻറ്റിബോഡി എന്ന് പറയുന്നത് അതൊരു ഗ്രേവ്സ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് തൈറോയിഡിന് ഹൈപ്പർ കണ്ടീഷനിലെ ഭാഗമായിട്ട് തൈറോയിഡ് ഗ്ലാൻഡിന് വരുന്ന ഒരു തൈറോയിഡ് ടോക്സിസിറ്റിയാണ് സോ അത് നമ്മൾ കൂടാതെ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് അതിന് സത്യം പറഞ്ഞൊരു 4500 രൂപയൊക്കെ വിലയുണ്ട് ഈ TSH റിസെപ്റ്റർ ആൻറ്റിബോഡിക്ക് അത് അതിന് കോമൺ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കി എല്ലാത്തിനും ഒരു 500-600 രൂപയാണ് ഓരോ ടെസ്റ്റിനും വരുന്ന വിലകൾ എന്ന് പറയുന്നത് അപ്പം തൈറോയിഡിൻ്റെ ഈ ടെസ്റ്റ് ചെയ്യണം അതേപോലെ തൈറോയിഡിൻ്റെ സ്കാൻ ചെയ്ത് നോക്കണം അതിനകത്ത് നൂഡിൽസ് ഉണ്ടോ തൈറോയിഡൈറ്റിസ് ആണോ സിസ്റ്റ് ആണോ ഗോയിട്ര ആണോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കണം കാരണം സിംറ്റംസ് ബ്ലഡിലൊന്നും കാണത്തില്ല സിംറ്റംസ് ഒക്കെ സെയിം ആയിരിക്കും പക്ഷേ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകണം അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് കണ്ടീഷൻ ക്ലിയർ ആയി
ക്ലിയർ ആയിട്ട്, അതായത് തൈറോയിഡ് ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയുള്ള കാര്യം ഡീഹൈഡ്രേഷൻ. വെള്ളം കൂടി കുറഞ്ഞാൽ തന്നെ നമുക്ക് എപ്പോഴും ഈ രീതിയിലുള്ള ടയർഡ്നെസ് ഫീൽ ആകും, നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യം തോന്നാത്ത രീതിയിലേക്ക് വരും. അപ്പം ഇങ്ങനൊരു കാര്യത്തിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് 2 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്നത് ആവത്തില്ല, ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റത്തില്ല, ചിലർക്ക് 3-4 ലിറ്റർ വെള്ളം കുടിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ഒരു 8 ഗ്ലാസ് എങ്കിലും ഒരു ദിവസം വെള്ളം കുടിക്കുന്ന രീതിയിലേക്ക് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ ഈ മസ്കുലർ പെയിന്, ടയർഡ്നെസ്, കട്ടുകഴപ്പ്, വേദനകൾ, ക്ഷീണം ഇതെല്ലാം കുറഞ്ഞു വരും. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് സോറി നമ്മുടെ ഈ ടയർഡ്നെസ് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അതുതന്നെ ഫിഷ് ഓയിൽ ആവാം, ഫ്ലാക്സ് സീഡ് ആവാം. ഫിഷ് ഓയിലാണ് കുറച്ചുകൂടെ നല്ലത് എന്നുള്ളതേ ഉള്ളൂ. വെജിറ്റേറിയൻസിന് ഫ്ലാക്സ് സീഡാണ് ബെസ്റ്റ് ഓപ്ഷൻ. സോ അതുകൊണ്ട് അത് നമ്മൾ ഒമേഗ 3 എല്ലാ ദിവസവും 2 ആയിട്ട് രാവിലെ വൈകിട്ടുമായിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ക്ഷീണത്തിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. അപ്പം പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ആണ്. ഇപ്പോൾ വിറ്റാമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിറ്റാമിൻ ഡിയുടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ക്ഷീണം ഉണ്ടാകും, ഒന്നിനോടും താല്പര്യം കാണത്തില്ല, മുടി വീഴ്ച ഉണ്ടാകും, പല്ലിന് ഡാമേജ് വരും, നഖത്തിന് ഡാമേജ് വരും, മറവി ഉണ്ടാകും, ഇതെല്ലാം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വൈറ്റമിൻ ബി 2 HB ലെവൽ ചെക്ക് ചെയ്യണം, അതുപോലെ HB അയൺ ഫെറിറ്റിൻ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം, അതുപോലെ തന്നെ നമ്മുടെ വിറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കണം, തൈറോയിഡിൻ്റെ തൈറോയിഡ് പ്രൊഫൈല്, ആൻറ്റിബോഡി ടെസ്റ്റ്, തൈറോയിഡ് സ്കാൻ ഇതെല്ലാം ചെയ്ത് നോക്കണം, അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ അധികമൊന്നും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു, ടീച്ചേഴ്സാണ് അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസിലാണ്, കമ്പ്യൂട്ടർ മുമ്പിലാണ് എന്നുള്ള രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളെപ്പോലത്തെ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അധികം ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നില്ല. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ഒരു മിനിമം ഒരു 30-45 മിനിറ്റ്സിൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം. അത് ജിം വർക്കൗട്ടുകളാകാം, കാർഡിയാക്ക് ആകാം, സുംബ, അതേപോലെ ആറോബിക്സ്, അത് ഏത് രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, സ്കിപ്പിംഗ് നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലത്തെ ബെഞ്ച് പ്രസ്സുകൾ, പുഷപ്സ്, ഡംബിൾസ് ആ ഒരു രീതിയിലുള്ള, പിന്നെ സിറ്റപ്സ് അങ്ങനത്തെ രീതിയിലുള്ള എക്സസൈസുകളാണ് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഒന്ന് ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഉന്മേഷവും ഉണർവും കിട്ടും. പിന്നെ ഈ ഒരു കാരണവശാൽ ഈ ഈവനിങ് ടൈം, നൈറ്റ് ടൈമും ഒക്കെ ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി അധികം ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം രാത്രി കിടക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ചിലർക്ക് തോന്നാറുള്ളത് കൊണ്ട് രാവിലത്തെ സമയം, ഏർലി മോർണിംഗ് ടൈമിലൊക്കെ ആയിരിക്കണം ഈ പറയുന്ന എക്സസൈസുകൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരു എനർജി കിട്ടുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് വരും. അപ്പം പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷന്, പ്രോപ്പറായിട്ടുള്ള സപ്ലിമെൻറ്റ്സുകൾ, പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റുകൾ, ഇതെല്ലാം പ്രോപ്പറായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആയി കിട്ടുവാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ നമുക്ക് പോകാൻ പറ്റും. ഇനി ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നമാണ്, ഇനി ആരെ കാണിക്കണം, ഏത് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഈസി ആയിട്ട് ഞാനിവിടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, പ്രത്യേകിച്ചും ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്കിത് കോമൺ ആയിട്ട് കൊളസ്ട്രോൾ ലെവൽ, ട്രൈഗ്ലിസറൈഡ് ലെവലൊക്കെ കൂടി കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ലിപിഡ് പ്രൊഫൈൽ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകളും നമുക്ക് ലിവറിൻ്റെ കണ്ടീഷൻ ചെയ്യണം. അൾട്രാസൗണ്ട് സ്കാനിങ് എബ്ഡോമൻ ചെയ്ത് നോക്കിയാൽ ലിവറിൻ്റെ ഗ്രേഡ് ഏതാണ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആയാൽ തന്നെ ക്ഷീണം മാറാനുള്ള കാര്യങ്ങളെല്ലാം ആകും. അപ്പം പിന്നെ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ, ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആയില്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവലിനകത്തും വേരിയേഷൻ ഉണ്ടാകും. സോ അതുകൊണ്ട് ഡയബറ്റിക് കണ്ടീഷന് നമ്മളിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷുഗർ ലെവൽ എപ്പോഴും ഒരു കൺട്രോളിൽ നിൽക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ വിചാരിക്കുകയാണ് ഗുളിക എടുക്കുന്നുണ്ടല്ലോ, ഇൻസുലിൻ എടുക്കുന്നുണ്ടോ ഒക്കെ ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷൻസ് ഒരിക്കലും മാറില്ല. കോംപ്ലിക്കേഷൻസ് കാലിന് രോമം ഒഴിച്ചിലുണ്ടാകുക, കളറ് മാറുക, ഉദാഹരണക്കുറവുണ്ടാകുക, കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുക, ഷോൾഡർ സ്റ്റിഫ്നെസ്, ഫ്രോസൺ ഷോൾഡർ കണ്ടീഷൻ ഉണ്ടാകുക, ബ്ലോക്കുകളും അറ്റാക്കുകളും ഉണ്ടാകുക, അതേപോലെ തന്നെ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂടുക, ഇതെല്ലാം ഡയബറ്റിക് കോംപ്ലിക്കേഷൻ ആണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണമായിരിക്കും. അല്ലാതെ മെഡിസിൻ മാത്രം എടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരിയാകും എന്ന് നമ്മൾ ഡയബറ്റിക് കണ്ടീഷനിൽ വിചാരിക്കരുത്. ഇതെല്ലാം ഇതിന് കമ്പൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട്
കൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണല്ലോ, കാലങ്ങളായിട്ട് എൻ്റെതാണല്ലോ എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. അതിന് ഏതൊക്കെ ടെസ്റ്റുകൾ വേണമെന്നുള്ള ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആരെ ഡോക്ടറെ കാണിക്കണമെന്ന് അറിയത്തില്ല, നിങ്ങളെ അടുത്തുള്ള ഏത് ഡോക്ടറെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് കാര്യങ്ങളും ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോൺമറിയൻ ഹോസ്പിറ്റലിൽ ഭാഗമായിട്ട് നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ടീം ഓഫ് ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. അവരുടെ കൂടെ നിങ്ങളുടെ ഈ റിപ്പോർട്ടുകൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്, അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.